ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാക്സി ബിഗോണിയ അഥവാ റെക്സ് ബിഗോണിയ ഒക്കെ എന്നറിയപ്പെടുന്ന രണ്ട് വെറൈറ്റികളായിട്ടുള്ള ബിഗോണിയ ചെടികളുടെ കെയറിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വാക്സി ബിഗോണിയ തന്നെ പൂക്കൾ ഇതേപോലത്തെ പല നിറത്തിൽ പൂക്കൾ തരുന്ന വെറൈറ്റികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റെഡ് വെറൈറ്റിയാണുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് നിറയെ പൂക്കൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് വീണ്ടും പുതിയ വീണ്ടും വീണ്ടും നിറയെ പൂക്കൾ വിരിയിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബിഗോണിയ ചെടി നോക്കിയാൽ അറിയാം, നമുക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസമായിട്ടുള്ള നമ്മൾ ഈ ചെടി നട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിറയെ ചെടികളായി നിറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ചെടികളും അതേപോലെ തന്നെയാണ്, നമ്മൾ നട്ടുകൊടുത്ത് കുറച്ചായിട്ടേ ഉള്ളൂ. ഇപ്പോൾ പുതിയ പുതിയ ചെടികൾ വരുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ. അപ്പം അത്തരത്തിലുള്ള ചെടികളുടെ കളക്ഷനാണ് നമ്മുടെ ഗാർഡൻ കൂടുതൽ ഭംഗിയാക്കുക. പക്ഷേ ഈ ചെടികൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് കുറച്ച് കാലങ്ങളായി പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ചെടിയായിരുന്നു, ഇപ്പം പൂക്കളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വെറും തണ്ടുകൾ ആയി മാത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥിതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് ബ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ബ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ തണ്ടുകൾ കിട്ടുകയും ചെയ്യും, അതൊന്ന് പുതിയ തൈകളാക്കി മാറ്റുകയും ചെയ്യാം. ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുവട്ടൊന്ന് പുതിയ തൈകളൊക്കെ പൊട്ടി വന്ന് ചെടി പുതിയ ഒരു ചെടി നമ്മളിപ്പോൾ നട്ട വളർന്ന ഒരു പുതിയ ചെടിയുടെ ലുക്കിലേക്ക് മാറും. അപ്പോൾ ഈ ചെടി ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്, ഒന്നൊന്നര വർഷമായിട്ടുണ്ട്. നമ്മൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായ പ്ലാന്റ്സ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നട്ടുകൊടുത്ത ചെടികളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിലാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളും ഇലകളൊക്കെ നല്ല ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് ഈ ചെടികളൊന്ന് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം തന്നെ നല്ലൊരു ലുക്കായിട്ട് മാറിയിട്ടുണ്ട് ചെടി. ഇലകൾ മാത്രമായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസസ് ഒക്കെ നമുക്ക് നടാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറിയ ചെടികളൊക്കെ നമുക്ക് പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാതെ എടുക്കാനും പറ്റും. തണ്ടുകൾ അതേപോലെ നമ്മളെ ചെടി ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും. ബാക്കിയുള്ള ചെടികളും കൂടി നമുക്ക് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. നമ്മൾ ബാക്കി ചെടികളും കൂടി അങ്ങനെ കട്ട് ചെയ്ത് വിഷയാക്കി മാറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഈ രീതിയിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പുതിയ മുകുളങ്ങൾ ഇനി വരാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ ചെടി ഭംഗിയാവുകയും ചെയ്യും. പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കുറച്ച് പീസസ് ആണ് കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാ പീസും നമുക്ക് നടാൻ ഉപയോഗിക്കാം. പത്രത്തിൽ കുറച്ച് കട്ടിങ്ങുകൾ എടുത്ത് നമ്മൾ നടന്ന് എങ്ങനെ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ കോട്ടിങ്സ് ആണിത്. കോട്ടിങ്സ് മണ്ണും ചാണകപ്പൊടിയും മിക്സായിട്ടുള്ള കോട്ടിങ്സ് ആണ്. ഇതിലേക്ക് നമ്മൾ ചെടി ഇതേപോലെ ഇറക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ചുവട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും ചെയ്യും. അതുകൂടാതെ ഇത് തന്നെ വേര് വന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഈ രീതിയിൽ നട്ടെടുക്കുക എന്നുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ബിഗോണിയയിൽ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതിൽ തന്നെ വൈറ്റും ഉണ്ട്, വൈറ്റ് നമുക്ക് പൂക്കൾ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ ഇതേപോലെ കട്ടിങ്ങുകളൊക്കെ മുറിച്ച് നട്ട് കൊടുത്തതാണ്. ഇതിന് മുന്നേ നട്ട് കൊടുത്തത് ഈ രീതിയിൽ തന്നെ നമുക്ക് വളർന്നു കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പിടിച്ചു കിട്ടും, നല്ല മൂപ്പത്തിയ തണ്ടുകളായതുകൊണ്ട് തന്നെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റെക്സ് ബിഗോണിയയുടെ ചെറിയൊരു കെയറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.